ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ കോടനമ്മൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2.5 ഗ്രാമിൻ്റെ നല്ല അടിപൊളി നെക്ലസ്സാണ്. അതായത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. 916 ആണ്. നല്ല കിടിലൻ നെക്ലസ് കാണിച്ചുതരാം. 4 പീസ് ഉള്ളോട്ടെ, 4 പീസ് വന്നപ്പോൾ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് സ്റ്റഡിയാണ്. ഇന്ന് സൺഡേ അല്ലേ. 4475, 35, 800. അടുത്താഴ്ച ഗോൾഡ് റേറ്റ് കൂടാനുള്ള സാധ്യതയാണ് എല്ലാവരും പറയുന്നത്. ഗോൾഡ് റേറ്റ് കൂടുമെന്നുള്ളൊരു ടെൻഡൻസി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. കുറഞ്ഞാൽ കുറഞ്ഞ വില, കൂടിയാൽ ബുക്ക് ചെയ്ത വില, എത്ര കൂടിയാലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത വിലക്ക് കിട്ടും. കുറഞ്ഞാൽ നിങ്ങളെടുക്കാൻ നേരത്തെ കുറഞ്ഞ വിലയാണെങ്കിൽ കുറഞ്ഞ വിലക്ക് കിട്ടും. അതാണ് ബുക്കിംഗ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് ഓപ്ഷനിൽ ഒരു കാര്യം കൂടി ചെയ്യാം, എടുത്തു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മേക്കിംഗ് ചാർജിൻ്റെ ഒരു വിഷയവും എല്ലാം അറിയാൻ പറ്റും. എന്തൊക്കെ ഐറ്റംസാണ് എടുക്കേണ്ടതും അതിൻ്റെ മേക്കിംഗ് ചാർജ് എല്ലാം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ കൂടിയാണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ പണയത്തിലിരിക്കുന്ന എടുക്കാനോ ഉണ്ട് ഞങ്ങളെ സമീപിക്കുക. സത്യസന്ധമായ ഡീലിംഗ് ആയിരിക്കും ഞങ്ങൾ ചെയ്തു തന്നത്. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരാളും ഇല്ലാത്ത കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വേറെ രീതിയിലുള്ള ഡീലിംഗ് ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചോ. നല്ല അടിപൊളി വെഡ്ഡിംഗ് സെറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. എത്ര ലോങ്ങിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് നല്ല ലൈറ്റ് വെയ്റ്റിൻ്റെ വെഡ്ഡിംഗ് സെറ്റുകളൊക്കെ വരുന്നുണ്ട്. കുറേ ഐറ്റംസൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ വേറെ ഒക്കെ എന്താ പറയാനുള്ളത്? ഇന്ന് സൺഡേ ആണ്, എല്ലാവരും ഹാപ്പി അല്ലേ. ഇന്ന് ഗോൾഡ് റേറ്റ് പറയേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 4 നെക്ലസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും പറയാമെന്ന് വെച്ചേക്കണത്. നല്ല അടിപൊളി നെക്ലസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കണമെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങളുടെ ഡീലിംഗ് ഉണ്ടാവും കേട്ടോ. കാര്യം ഞങ്ങൾ എവിടെയാണെങ്കിലും വന്ന് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണാമല്ലോ. അടിപൊളിയല്ലേ. ഇതെന്ന് നോക്കട്ടെ, കിട്ടില്ല ഐറ്റംസാണ്. 6 പിടിയുണ്ട്. 6 പിടി കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇത് അത്ര നീളമുണ്ട്. തസ്നിയുടെ ഇതിലും ഉണ്ട്. ഇപ്പോൾ തസ്നി ഇപ്പോൾ 1 വർഷമായിട്ട് അടുപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 916 ആണ്. 2560 ഇതുള്ളത്. നല്ല അടിപൊളി 2560 ഇങ്ങനത്തെ ഒരു ഡെയിലി യൂസിന് പറ്റേ. ഇത് കണ്ട ചെയിൻ കണ്ട, ഇതാ 4 പീസുള്ള. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇത് കട ഷോപ്പിലൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ ഐറ്റം നിങ്ങൾ ഷോപ്പിൽ വന്നാൽ ഷോപ്പിലുണ്ടായില്ല. ഓക്കെ, ഓൺലൈൻ പർച്ചേസ് ആയിരിക്കും കൂടുതൽ. ഞങ്ങൾ അതിൽ വിളിച്ചിട്ട് വന്നാൽ മതി ഈ ഐറ്റത്തിന്. ഇത് അടുത്ത് നോക്കണ്ടേ, കണ്ട 2.5 ഗ്രാം തന്നെയാണ് അടുത്തതും. അതേപോലുള്ള നീളം തന്നെയുണ്ട്. 6 പിടിയുണ്ട്. എങ്ങനെയുണ്ട്? ഇതുണ്ട്, 6 പിടിയുണ്ട് നെക്ലസ്സിൽ. 6 പിടി നല്ല ലോക്കറ്റൊക്കെ ആയിട്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കണ്ടേ. ഇതൊക്കെ 2.5 ഗ്രാമിൽ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും കിട്ടുമോ? ചെരുപ്പ് തേയിലല്ലാതെ നടക്കില്ല. ഓരോരോ സ്ഥലത്ത് പോയി ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതാണ്. നിങ്ങളെ ഞെട്ടിക്കുന്ന ഐറ്റംസാണ്. നേരത്തെ കാണിച്ചതാണ്, ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. പിന്നെ ഒരു 4 പീസേ കയ്യിൽ കിട്ടിയുള്ളൂ. ഇത് നോക്കണ്ടേ, 2.5 ഗ്രാം തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഇത് മേക്കിംഗ് ചാർജ് നോക്കണവരൊക്കെ ഇതെടുക്കരുത്. ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞവർ ഇതെടുക്കുക. മേക്കിംഗ് ചാർജൊക്കെ ഒരു പീസ് റേറ്റ് ആയിരിക്കും വരുന്നത്. ശതമാനം നോക്കിയാൽ 14-18 അടുപ്പിച്ച്, 14-18 അടുപ്പിച്ച് മേക്കിംഗ് ചാർജ് വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഐറ്റം കിട്ടുന്നില്ല. ഇഷ്ടം പോലെ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക്. ഈ ഐറ്റം കിട്ടുന്നില്ല. അടുത്ത ആഴ്ച വരുമെന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഒരു 4 പീസ് ഉണ്ട്. ഓ, ഇത് കണ്ടില്ലേ, അടിപൊളി നെക്ലസ്സാണ്. ഞാൻ തസ്നി ഇട്ടിട്ടുണ്ടെന്ന്. ഈ ടൈപ്പ് ഒരു ടൈപ്പ് തസ്നി ഇട്ടിട്ടുണ്ട്. ഈ ടൈപ്പിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണോട് തസ്നി ഇട്ടേക്കണം. 1 വർഷമായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതാണ് പറയുന്നത്. ഇത് ഒരുപാട് പേര് ചോദിച്ചതാണ്. 4 പീസേ ഉള്ളൂ. നോക്കണ്ടേ, ഇതെല്ലാം 6 പിടിയുണ്ട് കേട്ടോ. 6-ൽ ഇച്ചിരി കൂടുതലുണ്ടാവുമെന്ന് തോന്നുന്നു. 6 പിടി എന്തായാലും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തേര് കേട്ടോ. ഇന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഈ ഓഫീസ് ടൈമിലൊക്കെ ആയിരിക്കണം വിളിക്കേണ്ടത്. 9:30 തൊട്ട് 6 മണിവരെ അവരുണ്ടാവുള്ളൂ ഓൺലൈൻ ഡെലിവറിയുടെ. അപ്പോൾ ഐറ്റം കണ്ടില്ലേ, കിടിലൻ ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ ഡെലിവറിയിൽ മിക്കവരും പറയുന്ന കംപ്ലൈൻറ്റ്, നിങ്ങൾ രാത്രി 10 മണിക്കൊക്കെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ വിളിക്കേണ്ട ടൈം 9:30 തൊട്ട് 6 മണിവരെ ആയിരിക്കണം വിളിക്കേണ്ടത്. അതിൽ വിളിക്കേണ്ടത് ആ ടൈമിലായിരിക്കും അവരുണ്ടാകുന്നത്. പിന്നെ ഈ ഓഫീസ് അല്ലാത്ത ദിവസങ്ങൾ അവരുണ്ടായില്ല. സ്റ്റാഫ് ഉണ്ടെങ്കിലേ ഉള്ളൂ അത് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ.
ചിലപ്പോൾ ഫോൺ ഷോപ്പിലായിരിക്കും വെച്ചിട്ട് പോകുന്നത്, ഷോപ്പ് അടഞ്ഞ് കിടക്കായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് വിളിച്ചിട്ട് റിപ്ലൈ തന്നില്ല, റിപ്ലൈ തന്നില്ല. ആകെ ഇപ്പോൾ ഷോപ്പാകെ ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് അവിടെയൊക്കെ ഓരോരോ ഷോപ്പൊക്കെ തുറക്കാനുള്ള അനുമതിയുള്ളൂ. ഓരോ ഷോപ്പൊക്കെ വെള്ളിയാഴ്ച മാത്രമേ തുറക്കാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളൂ, അടുത്ത ആഴ്ച മാറുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ മറുപടിയും ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. ഷോപ്പ് തുറന്നാലുള്ള നമുക്കൊന്ന് ഡീറ്റെയിൽ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മറുപടിയില്ല മറുപടിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ചില മിക്ക കടയും ആഴ്ച മൂന്ന് ദിവസം തുറക്കുന്നുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ദിവസം കൊണ്ടാണ്, പിന്നെ ശനി ഞായറും ഇല്ല. അപ്പോൾ ഈ ശനിയാഴ്ച ആയിരിക്കും നിങ്ങൾ വിളിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ അടുത്താന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഷോപ്പിലല്ലായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ഈ കോവിഡ് കഴിഞ്ഞിട്ടുണ്ട്, വളരെ സ്മൂത്തായിട്ട് റണ്ണിങ് ആക്കാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്ന വെബ്സൈറ്റ് ഉൾപ്പെടെ ആയിരിക്കും വരുന്നത്, ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. വെബ്സൈറ്റിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കി നോക്കാം. അപ്പോൾ എന്താ പറയേണ്ടത്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മളുടെ കടയിൽ ഒരുപാട് എഫക്റ്റ് എടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, നാളെയും പോകുന്നുണ്ട് പർച്ചേസിന്. അപ്പോൾ എന്താ പറയേണ്ടത്, നെക്സ്റ്റ് അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.